മോനെ, നീ ദേഷ്യപ്പെടരുത്. എന്തെങ്കിലും കൊടുത്തില്ലെങ്കില് ഓരോ ഓളിട്ട് അവിടെ തട്ടിക്കൊണ്ടിരിക്കും. അതാണെങ്കിലും ഒരു അല്പപ്രാണിയാ. ഈ നാക്കൊക്കെ ഈടെ വരുമ്പഴേ ഉള്ളൂ. ഈ വഴക്കിടല്ലടാ. ആരോടെങ്കിലും കടം ചോദിച്ചാലോ പുള്ളെ? നമ്മൾ ഇവിടുന്ന് തിരിച്ചു കൊടുക്കും. അവളുടെ കല്യാണത്തിനടുത്ത ലോണിന്റെ തവണ തിരിച്ചടക്കണ്ടേ? അത് മുടങ്ങിയാലേ ബാങ്കുകാർ വിടുത്തും. ഈ വീടിന്റെ ആധാരം അവരുടെ കയ്യിലാ. ഉമ്മ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ഓരോന്ന് പറയല്ലേ. എങ്കി എന്റെ ഈ കഴുത്തിലും കാതിലൊക്കെ കിടക്കുന്ന വിറ്റാലോ? ഉമ്മക്ക് വല്ല വരവിന്റെ മതി. ഉമ്മ പുറത്തേക്കൊന്നും പോന്നില്ലാലോ. എന്റെ ഉമ്മ നിർത്ത്, അല്ലെങ്കിൽ പണയം വെക്കാന്ന. ശരി, ഞാൻ നാലേക്കിട്ട്. ഒരുമാതിരി വൃത്തിയടകളൊക്കെ ചെയ്ത് വെച്ചിട്ടിരുന്ന് മൂങ്ങിട്ട് എന്താ കാര്യം? ഏട്ടനൊന്നും മിണ്ടാതിരിക്കൂ. സാവിത്രി പറയൂ, എന്താണ് അവിടെ ഉണ്ടായത്? നല്ല ആളോടാ ചോദിക്കുന്നേ. ഒന്നാം തരം കല്ലുവച്ച നുണയല്ലാണ്ട് വെള്ളത് വിളി പറയോ? കണ്ടോ, ഇതാണ് ഇങ്ങയുടെ സ്വഭാവം. നമുക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം തരില്ല. ഒക്കെ പുള്ളിയുടെ ഇഷ്ടം. എപ്പോഴാടി ഞാൻ എന്റെ ഇഷ്ടം അടിച്ചേപ്പിച്ചത്? പറയടി. എന്റെ ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കാമോ? സാവിത്രി പറയട്ടെ. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഒരിക്കൽ എന്നെ കാണാനായിട്ട് ഒരു ബന്ധു വന്നു. ബന്ധു? അവൻ എത്ര പ്രായം ഉണ്ടായിരുന്നടി? പയ്യനാ, 10-20 വയസ്സ് കാണും. ഇവിടുത്തെ ഒരു കോളേജിൽ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങാൻ വന്നതാ. വലിച്ചു നീട്ടാണ്ട് കാര്യം പറയടി. ഏട്ടാ, ഓ നിർത്തി. കോളേജിൽ നിന്ന് ഫോം വാങ്ങി മടങ്ങണ വഴിക്ക് അവന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് എന്നെ കാണാൻ കേറി. അത് വലിയ പുകിലായി. ആര്? ഏട്ടനെ പുകിലുണ്ടാക്കിയത്? അതെ, ഞാൻ തന്നെയാ. ആനായി പറഞ്ഞ ആരായാലും സമ്മതിക്കില്ല. കാര്യം എന്താ നിനക്കറിയോ? കാണാൻ വന്ന പയ്യൻ അവളുടെ ബന്ധുവൊന്നുമല്ല. ഞാനില്ലാത്ത നേരത്ത് അവളോട് തൊള്ളാൻ വന്നതാ. ഒക്കെ ഞാൻ അന്വേഷിച്ചു. ചെക്കന് ഇവളുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു. എന്റെ ഏട്ടാ എന്തൊക്കെ പറയുന്നേ? കമലെ, നിനക്ക് ഈ ലോകത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. എടി, ഇവറ്റകളൊന്നും തീരെ ശരിയല്ല. ഇതാണ് ഈ മനുഷ്യന്റെ സ്വഭാവം. ഉള്ളിൽ അപ്പടി ചീത്ത വിചാരമാ. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ അപ്പ തുടങ്ങും തെറിവിളി. ഇത് വല്ലാത്തൊരു വിധിയായിപ്പോയി. എന്റെ ഏട്ടാ എന്താ ഈ കേൾക്കണേ? നിങ്ങൾ എന്താ ഇങ്ങനെ സംശയരോഗിയാകുന്നത്? സംശയരോഗിയോ? ഞാനോ? എടി കമലെ, നീ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഇവള് പെശകാടി. ആ ചെക്കൻ ഇവിടെ കാണാൻ വേണ്ടി മാത്രം വന്നത്. അവൻ ഒരു ഓളയിലും പോയിട്ടില്ല, ഒരു അപ്ലിക്കേഷനും വാങ്ങിയിട്ടില്ല. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഇന്നലെ എനിക്ക് ഇളയ ആങ്ങളയുടെ ഫോൺ വന്നു. അപ്പൊ പിന്നെയും തുടങ്ങി. വിളിച്ചതെന്റെ രഹസ്യക്കാരനാണത്രേ. എന്താ ഇതിനൊക്കെ പറയാ? എടി, ആങ്ങളയോട് ആരെങ്കിലും കൊഞ്ചിക്കൊഴിയോ? എടാ കുട്ടാ, നീ വല്ലതും കഴിച്ചോ? ആരെങ്കിലും ആങ്ങളയോടങ്ങനെ ചോദിക്കോ? ഇവള് ചോദിക്കണ കേട്ടോടാ ഞാൻ വീട്ടിലേക്ക് കയറി വന്നത്. അല്ലല്ല, പതുങ്ങി ഇരുന്ന് കേക്കുമായിരുന്നു. ആങ്ങളയോട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞതാ ഞാൻ, അത് കേട്ടില്ല. എന്ത് കാര്യം? ഞാൻ അങ്ങോട്ട് മാറിയപ്പോ തന്നെ നീ ആങ്ങളെ വിളിച്ച് ചട്ടം കെട്ടിയില്ലേ? ഓ, തല പിരിക്കുന്നു എന്റെ ഏട്ടാ. നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? മൈസം കാലത്ത് കല്യാണം കഴിച്ചതിന്റെ ദോഷം ഇത്. ഇപ്പൊ അതാണ് കുറ്റായത്. ഇവള് കാണിച്ച വൃത്തിയേറിനെ കുറിച്ച് നിനക്കൊന്നും പറയല്ലേ? ഇല്ല, ഇവിടെ തെറ്റുകാരൻ ഏട്ടനാ. ഞാനോ? അതെ, താലി കെട്ടിയെന്ന് വെച്ച് ഭാര്യക്ക് ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാന്ന് വെച്ചാ അത് വലിയ കഷ്ടം തന്നെയാ. ആ സ്വാധീനം മറ്റോ കേൾക്കണം. നിങ്ങളുടെ വീട്ടിൽ വന്ന് സത്യാഗ്രഹം ഇരുന്നേനെ. ഏട്ടാ, ഇതൊരു രോഗം. കലശലാകും മുൻപേ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതാ നല്ലത്. അത് ശരി. നീ എന്നെ പ്രാന്തനാക്കാൻ പോവല്ലേ? ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാ. ദേ, ഇനി നിന്നെ ക്ഷണിച്ചോണ്ട് പോണോ?
മാണിയിട് മോളെ. ഞാനിപ്പോ ഭക്ഷണം കഴിച്ച് വന്നേ ഉള്ളൂ. അമ്മ ആഹാരം കഴിച്ചോ? ഇല്ലടി, ഒത്തിരി വൈകിയല്ലോ. സമയത്തിന് ആഹാരം കഴിക്കണം എന്ന് ഉപദേശിക്കുന്ന ആളല്ലേ. ഒക്കെ മറ്റുള്ളവരുടെ കാര്യത്തിലേ ഉള്ളൂ അല്ലേ. ഈ ടീച്ചർമാർക്ക് എങ്ങനെയാ? പോടി, ഞാൻ കഴിച്ചോളാം. ശിവൻ എവിടെയുണ്ടോ? ആ, അപ്പുറത്തുണ്ട്. ചന്ദ്രികമ്മയൊക്കെ കിടന്നോ? എവിടെന്ന്? അതൊരു ഇരുട്ടിന്റെ ആത്മാവല്ലേ, അതിന് രാത്രി ഒന്നുമില്ല. നാമം ജപിച്ചോണ്ടേ ഇരിക്കും. അതെ. ആ മോളെ, അമ്മാവനും അമ്മായി ഒക്കെ വന്നിരുന്നു. കല്യാണൊക്കെ കഴിഞ്ഞിട്ടെങ്ങനെ, ഹാപ്പിയാണോ? ഒന്നും പറയണ്ടടി, ആകെ കൊഴപ്പാ. എന്തുപറ്റി? കല്യാണം കഴിച്ചതിന് അബദ്ധായിന്ന വല്യേട്ടൻ പറയുന്നെ. രണ്ടുപേരും തമ്മിൽ ഇപ്പോഴേ സ്വരച്ചേർച്ച ഇല്ലാതായി. രണ്ടും കൂടി നല്ല അടിയാ. ഏട്ടന് സംശയരോഗം തുടങ്ങിക്കഴിഞ്ഞു. കമല ടീച്ചർ ശരിക്ക് വെള്ളം കുടിച്ചുല്ലേ? എന്റെ മോളെ, ഞാനെന്താ ചെയ്യാ? വല്യേട്ടൻ നാത്തൂവിന് കുറ്റം പറഞ്ഞ് തന്റെ പക്ഷം ന്യായീകരിക്കുന്നു. നാത്തൂൻ നേരെ തിരിച്ചു. വീട്ടിലൊരു ബന്ധു പയ്യൻ വന്നതാ പ്രശ്നം. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാമേ. ഒന്നാമത് ഈ പ്രായത്തിൽ അമ്മാവനൊരു കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അങ്ങനെ വേണം നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പ്രായത്തിനിണങ്ങുന്ന ഒരാളെ എങ്ങാ മതിയായിരുന്നല്ലോ. ഇതിപ്പോ എന്തൊരു പ്രായവ്യത്യാസം! അതിനെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അറിഞ്ഞത്. ഒരു വാക്ക് ചോദിക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിലോ? കയ്യിൽ നാല് കാശ് വന്നപ്പോ അമ്മാവന് താൻ എന്തൊക്കെയോ ആയിന്നൊരു തോന്നൽ വന്നു. ഒന്നും പറയണ്ട എന്റെ മോളെ, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി എന്താകോ എന്തോ. എന്താകാൻ? ഇപ്പൊ തന്നെ രണ്ടുപേരും കൂടെ അടി തുടങ്ങിയിട്ടുണ്ടാകും. തമ്മിൽ ചേരാത്ത ബന്ധം എങ്ങനെയാ നിലനിൽക്കുന്നത്? നിന്റെ കാര്യത്തിലും ഏതാണ്ട് എങ്ങനെയൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചു തോർക്കുമ്പോഴേ എനിക്ക്. മോളെ, ഞാൻ വിളിക്കാമേ. ശിവേട്ടൻ വന്നു. ആരായിരുന്നു? അമ്മ. അമ്മയ്ക്ക് എന്താ വിശേഷം? സുഖല്ലേ? അതെ, അമ്മാവന്റെ അമ്മായിയുടെയും കാര്യം പറയായിരുന്നു. ഓ, ശങ്കുണ്ണി മാമൻ അല്ലേ? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല പിന്നെ. ഉടനടി ഡിവോഴ്സിനും സാധ്യതയുണ്ടെന്നാ കേട്ടത്. അമ്മാവന് അമ്മായി സംശയം, അതാ കാരണം. ഏത് രോഗത്തിനും മരുന്നുണ്ട്, ഇതിന് പിന്നെ ചികിത്സയൊന്നുമില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. അതവരുടെ കുടുംബകാര്യല്ലേ, താൻ എന്തിനാണ് ഇവിടെ വന്നത്? അമ്മ രണ്ടുപേരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അമ്മാവന് ഈ വയസ്സുകാലത്തൊരു കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മായിയുടെ കാര്യം അതിലും കഷ്ട. ഒരാശ്രയാവുമല്ലോ എന്ന് കരുതിയ പ്രായം പോലും നോക്കാതെ സമ്മതിച്ചത്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ സ്വാതി എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റുമോ? നമുക്കൊരു ഉത്തരവാദിത്വമല്ലേ. അമ്മാവനെ പറഞ്ഞാ മതി. വയസ്സാം കാലത്ത് പകുതി പ്രായം പോലില്ലാത്ത ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ഈ കാര്യത്തിലൊക്കെ അമ്മാവന്റെ മാനസികാവസ്ഥയും ശാരീരിക സ്ഥിതിയും ഒക്കെ നോക്കിയിട്ട് വേണ്ടേ മനുഷ്യന് വെറുതെ കഷ്ടപ്പെടുത്താനായിട്ട്? എനിക്ക് എന്തോ ഒരു തലവേദന പോലെ. ഞാൻ പാമ്പൂരെടുത്ത് തരാം. വേണ്ട, അത് തനിയെ മാറിക്കോളും. പനിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. കടയിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കൊള്ളായിരുന്നു. സംസ്കൃത സർവകലാശാലയിൽ നിന്ന് രണ്ട് അധ്യാപകർ വന്നിരുന്നു. അവർക്ക് വേദാന്തത്തെ കുറിച്ചുള്ള കുറച്ച് പുസ്തകങ്ങൾ വേണമായിരുന്നു. ആശ്രമത്തിലേക്ക് വിളിച്ചപ്പോ സ്വാമിയാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അവര് കുറെ ഓർഡറും തന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇങ്ങനെ അറിഞ്ഞും കേട്ടും ഓരോരുത്തർ വരും. ഇതാ ഒന്നിനും മുൻവിധി പാടില്ല എന്ന് പറയുന്നത്. ഇന്ന് കഷ്ടപ്പെടുന്നതിന്റെ പ്രതിഫലം നാളെ ആവും കിട്ടുക. നമ്മളെന്നാ സ്വാമിയെ കാണാൻ പോന്നെ? പോകാം, അത് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ ചെന്നില്ലെങ്കിൽ സ്വാമിക്ക് വിഷമാവില്ലേ? പോകാം. ഇയാൾ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ, നേരം വെളുത്തിട്ട് ആലോചിക്കാം. എന്താ, കിടക്കാൻ നോക്കൂ.
രുചിക്കൂട്ടുകളും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. അമ്മയ്ക്കും സീമയ്ക്കും സാരി. ഇത് ഒത്തിരി വിലയായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട്. ഇത് സീമയ്ക്ക് വേണ്ടി മേടിച്ചതാ. സ്വർണ്ണമാണോ? 916 ആ. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. അയ്യോ മോനെ, എനിക്ക് നിന്നെ വിശ്വാസമാ. ഇത് മോൻ നേരിട്ട് കൊടുത്തോ, ഞാൻ അവളെ വിളിക്കാം. വേണ്ട, നിർബന്ധിക്കണ്ട, അമ്മ കൊടുത്താ മതി. നേര് പറയാലോ മോനെ, ഇന്നേ വരെ എന്റെ കൊച്ചിന് സ്വർണത്തിന്റെ ഒരു പൊടി പോലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. സാരമില്ലെന്നേ, നമുക്കിനി അവളെ പൊന്നുകൊണ്ട് മൂടാം. എന്താ മോന്റെ നാവ് പൊന്നാകട്ടെ. മോൻ ചായ കുടിക്ക്, ചൂടാറും. അല്ല, വിജീഷിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓ, അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലെന്ന്. അതെന്താ? അച്ഛനും അമ്മയും? അമ്മ എന്റെ പ്രസവത്തോടു കൂടി മരിച്ചു. അതോടെ അച്ഛന് ഭ്രാന്തായി നാട് വിട്ടുന്നാ അകേലൊരു അമ്മായി പറയുന്നത്. അമ്മായി എന്നെ വളർത്തിയത്. കുറച്ചു നാള് മുമ്പേ അവരും മരിച്ചു. അയ്യോ പാവം. അപ്പൊ മോൻ തനിച്ചല്ലേ? ഇപ്പൊ താമസിക്കുന്ന UP ബാങ്കിന്റെ ക്വാർട്ടേഴ്സിലാ. ഓ, അത് ശരി. സീമയെ കല്യാണം കഴിച്ചാലും അവിടേക്കായിരിക്കും കൊണ്ടുപോവാ. എന്തിന്? നിങ്ങക്ക് ഈ വീട്ടിൽ കഴിയാലോ, പിന്നെ എന്തിനാ ക്വാർട്ടേഴ്സിൽ പോന്നേ? അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ എതിര് പറയില്ല. അമ്മയുടെ സ്നേഹറിയാതെ വളർന്നതല്ലേ ശരിക്കൊരനാഥൻ. ഇനി അങ്ങനെ മോൻ വിചാരിക്കണ്ട, നിനക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ട്. പറയാറായിട്ടില്ലല്ലോ, കല്യാണത്തിന് സീമ ഇതുവരെ സമ്മതിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോനെ, അവൾക്ക് ഇത്തിരി സമയം കൊടുക്ക്. ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വരും അമ്മേ. അയ്യോ അതൊന്നും വേണ്ട, എന്റെ മോളുടെ മനസ്സ് എനിക്കറിയാം. എല്ലാവരും കൂടി ചതിക്കുകയാണോന്ന ഇപ്പോഴും അവളുടെ വിചാരം. നിനക്ക് ശരിക്കും സ്നേഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കൊച്ചിന്റെ മനസ്സങ്ങ് മാറുന്നേ. മാറിയാ മതി. അമ്മ അവളോട് പറഞ്ഞേക്ക്, ഞാൻ ഇറങ്ങ. ശരി മോനെ. അവന് നമ്മളെ പോലെ ആരും ഇല്ലാത്തവനാ. ഉള്ളില് നല്ല സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വാരി കോരി തരുവോ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് പേടിയമ്മേ. വീണ്ടും നമ്മളെ ഒരു ചതിയിൽ കൊണ്ട് പെടുത്തുവെന്നൊരു തോന്നല്. പൊട്ടിപ്പെണ്ണേ, നീ എന്തിനാ പേടിക്കുന്നേ? ഇനി നീ ഒന്ന് ആലോചിച്ചു നോക്ക്, സ്നേഹമില്ലാതെ ആരെങ്കിലും ഇത്രയും കാശ് ചെലവാക്കുവോ? അത് ചെലപ്പോ പണിക്കർ സാറ് കൊടുത്തതായിരിക്കും. ആണെന്ന് തന്നെ കരുത്. എന്നാലത് നിനക്ക് കൊണ്ടുവന്ന് തരാൻ അവന് തോന്നിയില്ലേ? അതാണ് മോളെ സ്നേഹം. നല്ല വിലയുള്ളതാ, മാലയ്ക്ക് ചുരുങ്ങിയത് 1 ലക്ഷമെങ്കിലും കൊടുത്തു കാണും, അതിൽ കൂടിയാലേ ഉള്ളൂ. ഓ പിന്നെ അത് വല്ല ഡ്യൂപ്ലിക്കേറ്റും ആയിരിക്കും. അല്ലെന്നേ, ഞാൻ നമ്മുടെ അപ്പത്തട്ടാനെ കൊണ്ട് നോക്കിച്ചു, 5 പവനോളം ഉണ്ട്. 1 തരം 916. നീ ഇതൊന്ന് കഴുത്തിലിട്ട് നോക്കി. ഇടടി,
ഇനിയിപ്പൊ പണിക്കരി സാറ് കൊടുത്തുവിട്ടതാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി ചെലവാക്കേണ്ട കാര്യം വല്ലത് അവനുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, സ്നേഹമുള്ളവനാ. നിന്നെ അവന് വലിയ ഇഷ്ടമാന്നേ. എന്നെ പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? അവൻ നിന്നെ നേരത്തെ മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഓഫീസിൽ ഇത്രേ അച്ചടക്കമുള്ള കുട്ടി വേറെ ഇല്ലെന്നും പറഞ്ഞായിരുന്നു. എന്നാലും ഇങ്ങനത്തെ അഴുക്ക് കേസിൽപ്പെട്ട പെണ്ണിനെ ഏതെങ്കിലും ആണുങ്ങള് കല്യാണം കഴിക്കൂ. നിനക്ക് ആണുങ്ങളുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ ചുവന്ന തെരുവീന്ന് വരെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കല്യാണം കഴിച്ച ആണുങ്ങളും ഉണ്ട്. നേരത്തെ ഫോൺ ചെയ്തപ്പോഴും വിജീഷ് പറഞ്ഞു സീമയോട് വിഷമിക്കാതിരിക്കാൻ പറയണോന്ന്. അറിഞ്ഞോണ്ട് നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ട് മോളെ. എനിക്കൊന്നും അറിയില്ല. ഇതിലും നല്ലൊരു കല്യാണക്കാര്യം ഈ ജന്മത്ത് കിട്ടുമെന്ന് കരുതണ്ട. തല്ലിയ കൈകൊണ്ട് തലോടിയതാ ദൈവം. ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം, സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട് കണ്ടെത്തിയ സ്ഥിതിക്ക് സ്വാതിക്ക് അവിടെ കാത്തു നിന്ന് സീമയെ കൂടി കണ്ടിട്ട് വരായിരുന്നു. ലക്ഷ്മി ചേച്ചി ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ടാ ഞാൻ മടങ്ങിയത്. അവരെന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷെ സീമയെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ അധ്വാനവും പാഴായി പോവില്ലേ? എനിക്കറിയാം രേഖവട്ട, എന്തു ചെയ്യാന. ആ ചേച്ചിയെ മുഴുവനായി അവര് കയ്യിലെടുത്തു കഴിഞ്ഞു. ചിലപ്പോ സീമയും വഴങ്ങിയിട്ടുണ്ടാവുന്ന എന്റെ തോന്നൽ. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇങ്ങനെ അനന്തമായി തീയതി നീട്ടിവെക്കാനാവില്ല എന്നും പറഞ്ഞ് ഇന്നും വക്കീൽ കുറേ ചൂടായി. നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ട്രൈ ചെയ്തില്ലേ? നീ ഒരു കാര്യം ചെയ്, ആ ഷാനുവിനെ ഒന്ന് പറഞ്ഞയക്കേ. അയാളെ പരിചയമില്ലാത്തോണ്ട് ചിലപ്പോ എന്തെങ്കിലും ചോർന്ന് കിട്ടിയെന്ന് വരും. ശ്രമിച്ചു നോക്കാൻ രഘുവേട്ടാ, എനിക്കത്ര പ്രതീക്ഷയൊന്നും തോന്നില്ല. നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ സ്വാതി, ഇതിലും മോശപ്പെട്ട കേസുകൾ നമ്മൾ കുത്തിപ്പൊക്കിയിട്ടില്ലേ? ആ ലക്ഷ്മി ചേച്ചിയെ കണ്ടതേ പിന്നെയാണ് എന്റെ പ്രതീക്ഷ മുഴുവൻ പോയത്. ആ എനിവേ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഹലോ, അമ്മയെ കാണാൻ വന്നതല്ല ഞാൻ. പേടിക്കണ്ട, ഞാൻ അകത്തേക്ക് കയറുന്നില്ല. ഞാൻ തീരെ ശരിയല്ലാത്ത ആളാണെന്ന് സീമ കരുതുന്നുണ്ട് ഇല്ലേ? അങ്ങനെയല്ല, എന്നാലും പേടിയുണ്ട്. എന്തിനാ പേടിക്കുന്നത്? സീമയെ ഞാനൊന്നും ചെയ്തില്ലല്ലോ. പണിക്കർ സാറല്ലേ സീമയെ ദ്രോഹിച്ചത്? എല്ലാം അറിഞ്ഞിട്ടും കുട്ടിക്കൊരു ജീവിതം തരാനാ ഞാൻ വന്നത്. അതെ എന്റെ പേടി.
ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആണുങ്ങൾ ഉണ്ടാവോ? കൊള്ളാം, നല്ലൊരു കാര്യം ചെയ്യാൻ പോയതാണോ എന്റെ തെറ്റ്? സത്യം പറയ്, പണിക്കർ സാറിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇതിന് തയ്യാറാവുന്നത്? ഏയ്, ഒരിക്കലല്ല. അങ്ങനെ വല്ലതും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അയാളെ ഞാൻ കൈവച്ചേനെ. എനിക്കൊരു പുല്ല് പണിക്കാനും പേടിയില്ല. എനിക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യൂ. എന്നെ ഇഷ്ടമാണ്? പിന്നല്ലാതെ? ഇഷ്ടമല്ലാത്ത പെണ്ണിന് ആരെങ്കിലും കിട്ടൂ? എന്തുകൊണ്ടാ എന്നെ ഇഷ്ടമായത്? ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നുമല്ലോ. എന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയേ. പിന്നെ നിന്റെ ഈ ഉടക്ക സ്വഭാവം, അത് എനിക്കിഷ്ടമായി. കല്യാണം കഴിച്ചിട്ട് കൊറേ കഴിയുമ്പോ എന്നെ ഉപേക്ഷിക്കൂ? എനിക്കൊരു കുടുംബം വേണം, അതിനാ ഞാൻ കെട്ടുന്ന. അല്ലാതെ ഉപേക്ഷിക്കാനല്ല. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവോ? ഫുൾ ടൈം നിന്റെ കൂടെ നടന്നാൽ എങ്ങനെയാ ജീവിക്കുന്നത്? ജോലി എടുക്കണ്ടേ? ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാൻ മരിക്കുന്നവരെ നിന്റെ കൂടെ ഉണ്ടാവും. എന്താ, അതുപോരെ? മതി. എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണത്? ചീത്തയായ പെണ്ണാ ഞാൻ. ആ എന്നെ നിങ്ങള്. എടി, നിന്റെ ഈ മനസ്സ്, അതാണ് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നിന്റെ മനസ്സ് ശുദ്ധാണെന്ന് എനിക്കറിയാം, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനിയും സീമയ്ക്ക് എന്നെ സംശയമുണ്ടോ? ഇല്ല. എന്നാ 100% വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം. എവിടേക്ക്? നമുക്ക് കുറച്ച് കറങ്ങാം, പിന്നെ പുറത്തൊന്നും വല്ലതും കഴിച്ചിട്ട് മടങ്ങി വരാം. എന്താ ഇത്ര ആലോചിക്കാൻ? അമ്മയോടൊന്ന് പറഞ്ഞിട്ട് മതി. അമ്മയോട് പറഞ്ഞിട്ട് വന്നാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ജയത്തിനായി കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കും. അഡ്വാൻസ് ആയിട്ട് നക്കാപ്പിച്ച കാശും തന്നു. ഇനിയും കിട്ടുമല്ലോ എന്ന് കരുതി അവര് പഠിപ്പിച്ചതെല്ലാം ഞാനും മോളും കൂടി പോലീസിലും കോടതിയിലും പറഞ്ഞു. സഹായിച്ചതിന്റെ പ്രതിഫലം വഞ്ചനയായി തീരുമ്പോൾ മുറിവേറ്റ മനസ്സിനോടൊപ്പം ശരീരവും പ്രതികരിക്കും.